നമസ്കാരം നിലർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കുമരനെല്ലൂരിൽ വീട് കുത്തി തുറന്ന മോഷണ ശ്രമം. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. കുമരനെല്ലൂർ വലിയ പീടികയിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ പിൻവാതിൽ വഴി കയറിയ മോഷ്ടാവ് ഗ്രില്ലിന്റെ പൂട്ട് പൊളിച്ചാണ് അകത്ത് കടന്നിട്ടുള്ളത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നെങ്കിലും മോഷണ ശ്രമമാണെന്ന് മനസ്സിലാക്കാനായില്ല. അതേസമയം വീട്ടുകാർ ഉണർന്നോ എന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഞായറാഴ്ച കാലത്താണ് വീട്ടുകാർ മോഷണശ്രമം അറിയുന്നത്. തകർത്ത പൂട്ട് സമീപത്തെ കിണറിന്റെ ഭാഗത്തുനിന്നും കണ്ടെത്തി. പണവും വസ്തുവകകളും അടക്കം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ശനിയാഴ്ച പ്രദേശത്തെ ഏതാനും അജ്ഞാതരെ സംശയാസ്പദമായി കണ്ടിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. തൃത്താല പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കലാമണ്ഡലത്തിൽ നടക്കുന്ന നീള ദേശീയ നൃത്ത സംഗീതോത്സവത്തിൽ കലാമണ്ഡലം കേശവ ഗീതാനന്ദൻ അനുസ്മരണവും അവാർഡ് വിതരണവും ഗീതാനം സ്മരണിക പ്രകാശനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. പ്രശസ്ത സിനിമാ താരം ജയരാജു വാര്യർ ഭദ്രദീപം കൊളുത്തി പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ പി പി പ്രകാശൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം ഭരണസമിതി അംഗം കലാമണ്ഡലം പ്രഭാകരൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. കേശവ ഗീതാനന്ദൻ പുരസ്കാരം കലാമണ്ഡലം പരമേശ്വരന് ജയരാജു വാര്യർ നൽകി. ഗീതാനന്ദൻ യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം പ്രീജയ്ക്ക് സിനിമാ താരം ദേവിചന്ദ്രൻ നൽകി. ഗീതാനന്ദം സ്മരണിക പ്രകാശനം കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറിന് നൽകി ജയരാജു വാര്യർ നിർവഹിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കലാമണ്ഡലം രജിസ്ട്രാർ കെ കെ സുന്ദരേശൻ, ഡോക്ടർ സംഗീത, കലാമണ്ഡലം മോഹനകൃഷ്ണൻ, ശോഭ ഗീതാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് സ്വാഗതവും ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി സനൽ ഗീതാനന്ദൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗീതാനന്ദന്റെ ജീവിത ചരിത്രം ഓട്ടംതുള്ളൽ അരങ്ങിലെത്തി. സിസിടിവി ന്യൂസ് തളി. ഒരു നടൻ ഇങ്ങനെ നിന്ന് ഇങ്ങനെയൊക്കെ തിരിഞ്ഞാൽ അവനൊരു റേഡിയോ, അവൻ്റെ ഒരു പവറാണത്. അവിടേക്ക് സുപ്രീം കോടതി ജഡ്ജിക്ക് പോലും കടന്നു വരാൻ പറ്റില്ല. ഒരു നടൻ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞാൽ മതി. ആ അയാളുടെ ഏരിയയാണത്. ആ ഏരിയയിൽ നിന്നുകൊണ്ട് കൈകാലുകൾ ഉപയോഗിച്ചുണ്ട്, മുഖം കൊണ്ട്, അല്ലേ? ഇതിനെ പറയാ ആസ്യേ നാലംബേ ഗീതം ഹസ്താനർത്ഥം പ്രദർശയെ ചക്ഷുപ്രിയാം രസ, ഇങ്ങനെയല്ലേ പറയുന്നത് അഭിനേതർക്കുണ്ട്. ഒരു നടന്, അതാണെങ്കിൽ എനിക്ക് ദേവിചന്ദ്രയോടൊക്കെ ഇപ്പോഴും പറയാനുള്ളത് എന്താ വെച്ചാൽ, ദേവിചന്ദ്ര എന്ന് പറയുന്ന നടി ആക്ട്രസ് ഒരു ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ഏകാഭിനയത്തിൻ്റെ ഒരു പുതിയ ഒരു അവതരണ രീതി കണ്ടെത്തണം. കലാമണ്ഡലത്തിനെ കുട്ടികളോട് പറയാൻ പാടില്ല, കാരണം അവർ പഠിക്കുന്നവരാണ്. പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പറയാം. അതായത് നാം പഠിച്ച പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഈ കലാരൂപത്തിൽ നിന്നും അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ താളപദ്ധതിയെയും ആ സാഹിത്യത്തെയും ആ താളങ്ങളെയും എല്ലാം ചേർത്തുകൊണ്ട് പുതിയ കലകൾ ഉണ്ടാവേണ്ട കാലമാണ്. പുതിയ ഫെബ്രുവരി 7 നടക്കുന്ന കൂറ്റനാട് ദേശീയോത്സവത്തിനായുള്ള സംഘടക സമിതി രൂപീകരിച്ചു. കൂറ്റനാട് നാഗലശ്ശേരി ബാങ്ക് ഹാളിൽ നടന്ന സംഘടക സമിതി യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയോത്സവ പ്രസിഡന്റ് കെ പി അരുൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുഞ്ഞുണ്ണി, രവി മാരാത്ത, ഉണ്ണികൃഷ്ണൻ, ടി അബ്ദുൽ കരീം, കെ ആർ ബാലൻ, മഹിമ സിദ്ദിഖ്, ചാലിശ്ശേരി എസ് ഐ ഗോപാലൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അശോക് കുമാർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വർഗീസ് രാജൻ, അസീബ് റഹ്മാൻ, ഷിൽജ ഹാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രീൻ പ്രോട്ടോക്കോളായി നാം വലിച്ചെറിയുന്ന, ലക്ഷ്യമായി വലിച്ചെറിയാതെ എല്ലാ സാധനങ്ങളും ഒരു നിശ്ചിത കേന്ദ്രത്തിൽ ശേഖരിച്ചുകൊണ്ട് അവയെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന തലത്തിലേക്കുള്ള ഒരു പുതിയ സംസ്കാരത്തിലേക്ക് മാറാനുള്ള പ്രവർത്തനങ്ങളുടെ ഒരു നാന്തി കൂടിയാക്കാൻ ഈ ഉത്സവത്തിന് കഴിഞ്ഞാൽ അത് തീർത്തും നമ്മുടെ ഈ കുറ്റനാട് ഫെസ്റ്റിന്റെ ആഘോഷ ചരിത്രങ്ങളുടെ പട്ടി പുസ്തകത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനായി നമുക്ക് കൈകോർക്കാം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഇതിന്റെ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ സമ്മതത്തോടു കൂടി വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായിരിക്കും. അഭിവാദ്യം. ഇടവേള.
സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തിരുമറ്റക്കോട് യൂണിറ്റ് 31st വാർഷിക സമ്മേളനവും ജനറൽ ബോഡി യോഗവും നടന്നു. ചാത്തന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. പി ശിവശങ്കരൻ അധ്യക്ഷനായി. പി ജയരാമചന്ദ്രൻ അനുശോചന പ്രമേയവും എം ബി ഹംസത്ത് അലി സംഘടനാ റിപ്പോർട്ടും കെ രാവുട്ടി പ്രവർത്തന റിപ്പോർട്ടും കെ മുരളീധരൻ വരവ് ചിലവ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ്, അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും നടന്നു. കേരള സംഗീത നാടക അക്കാദമി അംഗം കലാമണ്ഡലം ചന്ദ്രൻ, കെ ഗോപിനാഥൻ, സി കെ പൊന്നമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്ക് പിടിമുറുക്കുക നമ്മുടെ കേരളത്തിന്, അത് നമുക്ക് എന്ത് ചെയ്യാൻ കുട്ടികളെ, നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ വീടുകളിൽ തന്നെ ഇത്തരം മദ്യപാനം, വീടുവലി, പൊടിവലി, മുറുക്ക് നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കുന്നത്. എന്താണ് സംസ്കാരം? സംസ്കാരം പറയേണ്ട ആവശ്യമില്ല, മാഷ്മാരും ടീച്ചർമാരിലും ഇരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ നിന്ന് ആര് വരുമ്പോൾ ഒന്ന് കസരന്ന് നീട്ട് നിൽക്കുന്ന ഒരു മനസ്സുണ്ടായാൽ നമ്മുടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കത് പഠിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ തുടങ്ങുന്നത്. ഞാനൊരു കൊട്ടുകാരൻ മാത്രമല്ല, ഒരു അധ്യാപകൻ കൂടിയാണ്. കലാമണ്ഡലത്തിൽ കോളേജ് വിസിറ്റിംഗ് പ്രൊഫസർ പോസ്റ്റിരിക്കും. എൻ്റെ മുമ്പിൽ ഒരു 30 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറയുന്നൊരു വാക്ക്, നിങ്ങൾ അച്ഛനമ്മമാരും ചതിക്കരുത്. നിങ്ങൾ ഏതും ചെക്കന്മാരോടോ പെൺകുട്ടികളോടോ സ്നേഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രക്ഷിതാക്കളോട് തുറന്നു പറയണമെന്ന് തന്നെ അവർ എപ്പോഴും പറയാറ്. ചില കുട്ടികൾക്ക് കല്യാണം ചെയ്യുന്ന സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. യാതൊരു ദിവസം ട്രെയിനിൽ വിളിച്ച് ആടത് പോലും അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഒരു സമയം എത്ര കഴിഞ്ഞാലും നമ്മുടെ മക്കളെ നമ്മൾ ഒരു സമയം കഴിഞ്ഞാൽ അവരെ ഒന്ന് അന്വേഷിക്കേണ്ടത് നമുക്ക് വലിയ സമുദ്രമുണ്ട്. എന്തായാലും കൊട്ടുകൊണ്ട് എൻ്റെ രണ്ട് ആൺകുട്ടികളാണ്. ഒരാൾ ഡൽഹിയിൽ ആർക്കിടെക്ചർ എഞ്ചിനീയറാണ്, TKM കഴിഞ്ഞിട്ട്. മറ്റാളെ എംടെക് പഠിക്കുന്ന തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ. പെരിങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ 1978-79 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. പെരിങ്ങോട് ഹൈസ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചവാദ്യ കലാകാരൻ വിജയൻ MP നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ സഹപാഠികളെയും ഗുരുനാഥന്മാരെയും സ്വീകരിച്ചു. പൂർവ്വ അധ്യാപകൻ TV ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. 78-79 ബാച്ചിലെ സ്കൂൾ പാർലമെന്റ് സ്പീക്കറായ VP ശങ്കരന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് പൂമുള്ളി ഉണ്ണിത്തമ്പുരാൻ വിശിഷ്ടാതിഥിയായി. വാസുദേവൻ, രുക്മിണി, രാമചന്ദ്രൻ, ഭാഗ്യലക്ഷ്മി, ചന്ദ്രശേഖരൻ, സാവിത്രി ടീച്ചർ, വെങ്കീശ്വരൻ, മുഹമ്മദ് മാസ്റ്റർ തുടങ്ങി 80 പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതിനെ എല്ലാവരോടും ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഞാൻ നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. നിങ്ങളെയൊക്കെ ഒരുപക്ഷെ വയസ്സായിരിക്കും വയസ്സുകൊണ്ട്, പക്ഷെ എന്നേക്കാൾ എത്രയോ അറിവ് നേടിയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. അപ്പൊ എന്നേക്കാൾ ജ്ഞാനവൃദ്ധരായിട്ടുള്ള ആൾക്കാർ അനാഥമുണ്ട്. 10-44 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാലയത്തിൽ പഠിച്ച് പുറത്തു പോയിട്ടുള്ള സർവീസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തു പോയിട്ടുള്ള നിങ്ങൾക്ക് ധാരാളം ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ളതാണ്. ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് 44 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, അതിനുശേഷം ധാരാളം ഉണ്ടായിട്ടുള്ളവരുടെ ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ച് നിങ്ങൾക്കുണ്ടാകും. കേന്ദ്ര ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുക, പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാണിക്കുക, തദ്ദേശ സ്ഥാപനങ്ങളിലെ കെടുക്കരിസ്ഥിതികൾ ചൂണ്ടിക്കാട്ടി ശനി ഞായർ ദിവസങ്ങളിൽ BJP
ചെറുതുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പി ആർ രാജ്കുമാർ നയിക്കുന്ന പദയാത്രയ്ക്ക് തുടക്കമായി. ദേശമംഗലം പഞ്ചായത്തിലെ പള്ളം സെന്ററിൽ നടന്ന പദയാത്ര എസ് എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. ദേശമംഗലം പഞ്ചായത്ത് കൺവീനർ യു കെ ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ പി ആർ രാജ്കുമാറിന് കൊറ്റമ്പത്തൂരിലെ പുനർജനിയിലെ മുതിർന്ന കാരണവരും പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗവുമായ വി കെ അയ്യപ്പൻ പതാക കൈമാറി. മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ വി വിജീഷ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മോഹനൻ പാമ്പുങ്കാവിൽ, മോഹനൻ കാടാമ്പുഴ, എം എ രാജു, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ആർ രഖിൽ, ജമീല ടീച്ചർ, ഷർഫുദ്ദീൻ മാസ്റ്റർ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. വൈകിട്ട് മുള്ളൂർക്കരയിൽ സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയവും ഭരണ വൈകല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെതിരെ ശക്തമായ ജനകീയ പോരാട്ടത്തിന് വേണ്ടി, ജനകീയ മുന്നേറ്റത്തിന് വേണ്ടി നടത്തുന്ന ഈ പദയാത്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 10-300 പദ്ധതികൾ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി, അതിന് മോണിറ്ററിംഗ് നടത്തുന്നതിന് വേണ്ടി അമ്പേ പരാജയപ്പെട്ട ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്ഥാനത്തിന്റെ ഇന്നത്തെ കാര്യമെടുത്തു കഴിഞ്ഞാൽ ക്രമസമാധാന നില പാടെ തകർന്നിരിക്കുന്നു. ധനകാര്യ മാനേജ്മെന്റിന് അപ്പാടെ പരാജയപ്പെട്ടിരിക്കുന്നു. കാർഷിക മേഖല ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം കാർഷിക കേരളം എന്നുള്ള വാക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഏത് മേഖലയിലാണ് കേരളം പുരോഗതി പ്രാപിച്ചിട്ടുള്ളത്? നമുക്കറിയാം, COVID-19 വന്നതിന് ശേഷം ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.